അപ്പോ വെൽക്കം ഗൈസ്. നമ്മളിപ്പോ പോകുന്നത് പാങ്ങിലുള്ള ഒരു തട്ടുകടയിലേക്കാണ്. പാങ് എന്ന് പറയുമ്പോ നമ്മുടെ അമല, പറപ്പൂര് കഴിഞ്ഞ് പിന്നെ പാങ്. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ നമുക്ക് സൈക്കിളിൽ പോവാം. ഇതാണ് മുള്ളൂർ പാടം. ആ ഇടദേശത്ത് കാണുന്ന ബജി കടയിൽ എപ്പോഴും നല്ല തിരക്കുണ്ടാവും. അവിടെ വെറൈറ്റി ടൈപ്പ് ഓഫ് ബജികൾ കിട്ടാറുണ്ട്. അപ്പൊ ഈ മുള്ളൂരിന്ന് പറയുന്നത് ചിറ്റപ്പള്ളിക്കും പറപ്പൂരിനും ഇടയിൽ വരുന്നൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അന്നഗരയിലെത്തി. ആ കാണുന്നതാണ് മദർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അവസാനം പാങ് ബസ് സ്റ്റാൻഡിലെത്തി. ആ കാണുന്നതാണ് നമ്മൾ തേടി വന്ന കട. കടയുടെ പേര് സിപ്പ്. ഇവിടെ നല്ല കൊത്തു പൊറോട്ട കിട്ടുന്നതിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ. ഇതുകൂടാതെ കൊള്ളി ബോട്ടി, കൊള്ളി ബീഫ്, അങ്ങനത്തെ തട്ടുകട ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. തട്ടുകട എന്ന് കേട്ടപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻറ്റീരിയർ അല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ്. ഇത് അടിപൊളി ഇൻറ്റീരിയർ ആയിരുന്നു. അപ്പോൾ നമുക്കൊരു പൈനാപ്പിൾ ജ്യൂസും ബീഫ് കൊത്തു പൊറോട്ടയും ഓർഡർ ചെയ്യാം. പൈനാപ്പിൾ ജ്യൂസ് നല്ല തിക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് വേറെ സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ച കൊത്തു പൊറോട്ട വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു, ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. മീറ്റിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നല്ലോണം തന്നെ കിട്ടി. അപ്പോൾ ഈ കൊത്തു പൊറോട്ട എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായി. വൈകിട്ട് 5 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഈ കട പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലിബർട്ടി റെസ്റ്റോറൻറ്റ് ഇട്ടാ. ലിബർട്ടി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പൊറോട്ടയ്ക്കും ബീഫിനൊക്കെ വളരെ പേര് കേട്ടൊരു ഹോട്ടലാണ്. എന്തായാലും ഈ ഹോട്ടലിലോട്ടും ഉടൻ തന്നെ വരേണ്ടി വരും. വന്ന വഴിക്ക് തിരിച്ചു പോകാൻ നോക്കുമ്പോഴേ ഭയങ്കര തിരക്ക. അപ്പോൾ നമുക്കൊന്ന് വളഞ്ഞൊന്ന് വേറെ വഴിക്ക് പിടിച്ചു നോക്കാം. വിജയമായ പാടത്തൂടെ കറങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് എത്താം. നമ്മളിപ്പോൾ വെങ്കടങ്ങ് എത്തി. ഈ വെങ്കിടങ്ങ് കണ്ണോത്തേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. വന്ന വഴിക്കല്ല നമ്മൾ തിരിച്ചു പോണത്. ഇതൊരു 10 കിലോമീറ്റർ ചുറ്റിലാണ്, എന്നാലും ഒരു പാടത്തുകൂടെയാണ് ഇനി പോണത്. അപ്പൊ വാഹനങ്ങളുടെ തിരക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ നേരത്ത് പാടത്തുകൂടെ തനിച്ച് പോകുമ്പോ ഒരു പ്രത്യേക വൈബാണല്ലോ. അപ്പൊ ഇനി പാടെത്തിയിട്ട് കാണിക്കാം കേട്ടോ. ഇത് കണ്ണോത്ത്. നമ്മളങ്ങനെ കണ്ണോത്ത് കോൾപ്പാടവിലേക്ക് എത്തി. അപ്പോ സമയം 7:39 ആണ്. ഇവിടെ കാഴ്ചകൾ എത്രത്തോളം നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇരുട്ടാണ്. ഇനിയൊരു ഏകദേശം 8 കിലോമീറ്ററോളം ഇതുപോലെ വിജനമായ പാടാണ്. അപ്പോൾ സൈക്കിളൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ ശരിക്കും പണി കിട്ടും. ഈ നേരത്തെ സൈക്കിൾ ചവിട്ടി പോകാൻ നല്ലൊരു പ്രത്യേക വൈബാട്ടാ. അപ്പോ കൊത്തു പൊറോട്ട കഴിക്കാൻ പോയ ഒരു വ്ളോഗായിരുന്നു. അതിപ്പോ ഒരു ചെറിയ രീതിയിൽ സൈക്ലിംഗ് ട്രാവലിംഗ് വ്ളോഗ് പോലെയായി. അപ്പോ ഓക്കെ. ഇപ്പോ സ്ഥലമൊക്കെ കണ്ടില്ലേ, ഫുള്ള് കൂറ്റാകൂരി ഇരുട്ടാണ്. നമ്മുടെ മുന്നിലും പിന്നിലും ഒക്കെ കൂറ്റാകൂരി ഇരുട്ടാണ്. ഞാനേ ഈ ലൈറ്റ് ഒന്ന് കെടുത്തി കാണിച്ചു തരാട്ടോ. അപ്പൊ അറിയാം ഇരുട്ടിന്റെ എന്താ. ഇപ്പൊ ഇതാണ് അവസ്ഥ എന്റെ ചുറ്റുപാടും. വേഗം പോവാം. അധികം നേരം ഇവിടെ നിൽക്കണ്ട. അപ്പോൾ ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ 9 മുറി എത്തി. ഇനി അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡാണ്. അപ്പോൾ സസ്പെൻഷൻ ഓണാക്കിയിട്ടാണ് ഇനി പോകാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഓഫ് റോഡാട്ടോ. ഇനി കുറച്ചും കൂടി ഉള്ളു. ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആൾ താമസമുള്ള സ്ഥലത്തെത്തി. അപ്പോൾ 10-35 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ക്ഷീണിച്ച അവശനായ ഞാനൊരു സോഡ സർബത്ത് ഛേ സോഡ ഷർബത്ത് ഓർഡർ ചെയ്തു. ക്ഷീണം മാറ്റാൻ ഇത് ബെസ്റ്റാണ്. അപ്പോൾ കൊത്തു പൊറോട്ടയ്ക്ക് ശേഷം ഈ സോഡ ഷർബത്ത് കൂടി കുടിച്ച് ഞാൻ എൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.